ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാനിസ് കുക്കിംഗ് ലാബ്. ഇന്ന് ഞാനൊരു കിഡിലൻ റെസിപ്പി ആയിട്ടാണ് വന്നത്. നമുക്ക് മാളിലും റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ അതേ ടേസ്റ്റോടുകൂടി കിട്ടുന്ന നല്ല സൂപ്പർ സിസ്ലർ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് സിസ്ലർ പാനൊന്ന് ഉപയോഗിക്കാതെ എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ, നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ആദ്യം നമുക്കൊരു പിസ്സ സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്താലും മതി. ബട്ടർ നന്നായി മെൽട്ടായാൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോപ്ഡ് ഗാർലിക് ചേർത്ത് കൊടുത്ത് നന്നായി സോട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 4 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. ഗാർലിക് നന്നായി സോട്ടായാൽ ഇതിലേക്ക് 1.5 കപ്പ് ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കണം. പ്യൂരി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പ്യൂരി നന്നായി തിളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിസ്സ സോസ് ഇങ്ങനെ ഉണ്ടാക്കി എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് പിസ്സ പാസ്ത ഒക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. പുറത്തുനിന്ന് പിസ്സ സോസ് വാങ്ങിക്കേണ്ട ആവശ്യം വരില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി പൗഡർ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ച മണം ഒന്ന് മാറി കിട്ടണം. അതുവരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ സോസ് നന്നായി തിക്കായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഒറിഗാനോ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഫൈനലി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനെഗർ, 1 പിഞ്ച് ഷുഗർ, പിന്നെ ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അപ്പം നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. 250 ഗ്രാം ഉള്ള സ്റ്റിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2-3 ടീസ്പൂൺ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് അല്പം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ മെൽട്ടായാൽ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ചിക്കൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഡീപ് ഫ്രൈ ചെയ്താലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമുണ്ട്. ക്യാരറ്റ്, ക്യാപ്സിക്കം, കോളിഫ്ലവർ, ഇത് മൂന്നാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഫേവറേറ്റ് വെജിറ്റബിൾസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ മെഷർമെൻറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാവുന്നതാണ്. ഇനി എല്ലാ വെജിറ്റബിൾസും കൂടി നമുക്ക് സോർട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് എല്ലാ വെജിറ്റബിൾസും കൂടി ചേർത്ത് നന്നായി സോർട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മാഗി ക്യൂബും ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മാഗി ക്യൂബ് സോൾട്ടി ആണ്. നോക്കിയിട്ട് കുറച്ച് സോൾട്ടും കൂടി ചേർത്ത് വെജിറ്റബിൾസ് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു സോസ് പ്രിപ്പയർ ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ ചൂടാക്കി 2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ മെൽട്ടായാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പിസ്സ സോസ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 കപ്പ് പിസ്സ സോസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വൈറ്റ് സോസ് ആവശ്യമുണ്ട്. വൈറ്റ് സോസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അത് ഞാൻ ഈ സിസ്ലറിൻ്റെ റെസിപ്പി റിട്ടൺ ഡീറ്റെയിൽ റെസിപ്പി താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടെ വൈറ്റ് സോസിൻ്റെ റെസിപ്പിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് വൈറ്റ് സോസും പിസ്സ സോസും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 കപ്പ് പാലും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടിയുടെ പച്ചമണം പോകുന്നതുവരെ സോസ് നന്നായി കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ സിസ്ലറിന് ആവശ്യമുള്ള വെജിറ്റബിൾസും ചിക്കനും സോസും എല്ലാം റെഡി ആയിട്ടുണ്ട്. സോസിന് ഞാൻ ലാസ്റ്റ് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സിസ്ലർ സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ദോശക്കല്ലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാനിലും വേണമെങ്കിൽ ചെയ്യാം. ദോശക്കല്ല് ചെറുതായി ചൂടായാൽ ക്യാബേജ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സൈഡിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത് നൂഡിൽസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി റൈസ് ബോയിൽ ചെയ്തിട്ടും ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നൂഡിൽസ് ബോയിൽ ചെയ്തത് ചേർത്ത് കൊടുക്കാം. നൂഡിൽസിൻ്റെ മുകളിലേക്ക് വീണ്ടും കുറച്ച് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മറ്റൊരു സൈഡിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി സോർട്ട് ചെയ്ത വെജിറ്റബിൾസ് അറേഞ്ച് ചെയ്യാം.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ സിസ്ലറിൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തിയിരിക്കുകയാണ്. ഇനി ബട്ടർ പീസസ് ചെറിയ ചെറിയ പീസസ് പാനിൻ്റെ അവിടെ ഇവിടെയൊക്കെയായി വെച്ചെടുക്കണം. അപ്പോളേ നമുക്ക് സിസ്ലിംഗ് എഫക്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ സിസ്ലർ നന്നായി സിസ്ൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആ വീഡിയോയിൽ എത്ര എഫക്റ്റാണെന്ന് എനിക്ക് അറിയില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യണം. തീർച്ചയായും എല്ലാവർക്കും ഇത് ഇഷ്ടമാണ്. വളരെ സൂപ്പർ ടേസ്റ്റി കിഡിലൻ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളെ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ബൈ, സീ യു അറ്റ് ദി നെക്സ്റ്റ് വീഡിയോ.